ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും അർജുനൻ ശ്രദ്ധാപൂർവം വിലയിരുത്തിയിട്ട് അർജുനൻ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രശ്നം ഭഗവാന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നു മനസ്സിലാണ് പ്രശ്നങ്ങളുടെ മുഴുവൻ അടിവേരുകൾ എന്ന് അർജുനൻ കണ്ടെത്തിയെന്ന് പറയുന്നത് ഇതൊരു നല്ല ലക്ഷണമാണ് മനസ്സിലാണ് പ്രശ്നങ്ങളുടെ മുഴുവൻ അടിവേരും അതുകൊണ്ട് അർജുനൻ പറയണു മനസ്സ് ഒരു പ്രശ്നമാണ് ഇതിനു മുമ്പ് അർജുനന് പ്രശ്നമായിട്ടിരുന്നത് മനസ്സായിരുന്നില്ല എന്ന് പറയാ അല്ലേ ഇപ്പൊ അർജുനന് പ്രശ്നം മാറി മനസ്സാണ് പ്രശ്നം അതുകൊണ്ട് പറയണം ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാതി ബലവദൃഢം തസ്യഹം നിഗ്രഹം മന്യേ വായോഹോ ഇവ സുദുഷ്കരം ഇവിടെ അർജുനന് കുറെ സംശയങ്ങൾ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ സംശയത്തില് എന്താണ് മനസ്സ് നമ്മൾ ഇതിനു മുമ്പും വിചാരം ചെയ്തതാണ് എങ്കിലും അർജുനൻ ഇവിടെ നന്നായിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ അതിനൊരു സത്തയുണ്ടോ ഒരു ഉണ്മയുണ്ടോ അതോ ഇല്ലാത്തതാണോ എങ്ങനെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നത് അതൊക്കെയാണ് അർജുനനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ നമ്മൾ ഈ മനസ്സിനെ വിചാരം ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഗീതയിൽ ഭഗവാൻ പറയാൻ പോകുന്നത് അപ്പം ചിലപ്പോൾ നമുക്ക് മനസ്സിനെ സംബന്ധിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഫ്രോയിഡിൻ്റെ തിയറി അല്ലെങ്കിൽ കാൻ്റ് ഹെഗൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പാശ്ചാത്യ ചിന്തകന്മാർ അവര് മനസ്സിനെ നിർവചിച്ചത് ഇങ്ങനെ ഒരു രീതിയിലല്ല നമ്മുടെ ഇവിടെ എന്ന് പറയാം അങ്ങനെയുള്ളൊരു വിശകലനല്ല ഒരു അന്വേഷണത്തെ അന്വേഷണമല്ല ഇവിടെ നടക്കുന്നത് ഇവിടെ ശരിക്കും മഹർഷിയുടെ ഉപദേശസാരത്തിൽ മഹർഷി ചോദിക്കുന്നുണ്ട് മാനസം മാർഗണേ കൃതേസം മാർഗ ആർജവാദ് മാനസം തുക്കിം എന്താണ് മനസ്സ് മനസ്സ് എന്നാൽ എന്ത് മാർഗണേ കൃതേ അന്വേഷിക്കുകയാണെങ്കിൽ നൈവമാനസം മനസ്സ് എന്നുള്ളത് ഇല്ല എന്നതാണ് മാർഗ ആർജവം അന്വേഷിക്കാനുള്ള രീതി തന്നെ അതാണ് ഋജുവായ മാർഗം എന്ന് പറയുക എന്തെന്ന് മനസ്സ് എന്ന് ചോദിക്കുക അന്വേഷിക്കുക അതിൻ്റെ രീതിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഭഗവാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇതിനൊന്നും വേണ്ടി കൂടുതൽ തല എന്ന് പറയുക നമുക്ക് വേണ്ടത് ഇവിടെ ഉണ്ട് പക്ഷെ എന്തുകൊണ്ടോ നമുക്കെപ്പോഴും പുറമേക്ക് നോക്കാനാണ് താത്പര്യം ഒരു തമാശ ഈ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഉണ്ടോ അല്ലേ അത് പണ്ട് കാലത്ത് ഫിലിം സിറ്റി ആയിരുന്നു സിനിമ ലോകം അവിടെ നിന്നാണ് സിനിമകളൊക്കെ രൂപം കൊള്ളുന്നത് ഇപ്പം എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അവിടെ പണ്ട് ഇത് പണ്ട് നടന്നൊരു കഥയാണ് ഒരു ഹോട്ടലില് കുറച്ച് ആളുകൾ ഒത്തുകൂടി അവരങ്ങനെ ഓണം വരാൻ പോവുക അപ്പോൾ ഒരു സിനിമ നിർമ്മിക്കണം ഓണത്തോടനുബന്ധിച്ച് കാണാൻ വിറ്റും പടംറക്കണം എന്നാണ് അവരുടെ ഇടയിലുള്ളൊരു ചൊല്ല് എങ്ങനെയെങ്കിലും ഒരു സിനിമ നിർമ്മിക്കണം എന്നു പറയുക അപ്പം ഒരു എന്തിനൊക്കെയോ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ചുറ്റും കൂടി ഇരിക്കുന്നുണ്ട് അവർ ചർച്ചയാണ് രാവിലെ മുതൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഹോട്ടൽ ബോയ് ഓരോ സാധനങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് അവരോരോന്ന് ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് രാത്രി സമയം ഒരുപാട് വൈകി അപ്പോൾ ഈ കുട്ടി ചോദിച്ചു എന്താ സാറേ ഒന്നും ശരിയായില്ലേ എന്ന് കാരണം അവരുടെ ഭാഷയാണത് ഒന്നും ഉരുത്തിരിഞ്ഞ് വന്നില്ലേ എന്നാണ് ചോദ്യം അപ്പോൾ അവർ പറഞ്ഞു ഇല്ലടോ ഒന്നും തരായി കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവരൊരു കഥയ്ക്കുള്ള പുറപ്പാടാണ് എന്നിവൻ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ അവൻ എന്തോ ഇവർ ഓർഡർ കൊടുത്തു അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് സാറേ എൻ്റെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു എന്നാൽ കേൾക്കട്ടെ ഇരിക്കാൻ പറഞ്ഞു അപ്പം ഇവരൊരു മെഗാ പരിപാടിയാണ് ആലോചിക്കുന്നത് ചെറിയൊരു പരിപാടിയൊന്നുമല്ല ഇപ്പം അവൻ പറഞ്ഞു സാറേ രണ്ട് കുട്ടികൾ സുഹൃത്തുക്കൾ അവർ വളരെ ഒരാൾ ധനികനാണ് ഒരാൾ വളരെ സാധുവായിട്ടുള്ളവനാണ് അവരങ്ങനെ സ്കൂളിൽ പഠിച്ച് അങ്ങനെ ഒരുമിച്ച് പഠിക്കുക പഠിച്ച് പഠിച്ച് പത്താം ക്ലാസ്സിലെത്തി അപ്പം ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് വേറൊരാൾ പറയും നന്നായിട്ടുണ്ട് ഒരു ക്യാമ്പസ് ഫസ്റ്റ് ഷോട്ട് ക്യാമ്പസ് ഒന്ന് സിനിമ ആരംഭിക്കാം നന്നായിട്ടുണ്ട് പറയും അപ്പോൾ അയാൾ ഇടപെട്ടിട്ട് പറയും നീ ഒന്നും മിണ്ടാതിരിക്കൂ വേലായുധം കഥ പറയട്ടെ എന്ന് പറയും വേലായുധം എന്നാണ് ഇയാളുടെ ഈ ഹോട്ടൽ ബോയുടെ പേര് വേലായുധം കഥ പറയൂ എന്ന് പറയും പറയും അങ്ങനെ അവർ പത്താം ക്ലാസ്സിലെത്തി അവരവിടെ അവിടെ വെച്ച് പിരിയാണ് പിരിഞ്ഞു അവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഒരാൾ ദരിദ്രനാണ് അവനൊരു ദരിദ്രവാസനെ കല്യാണം കഴിച്ചു അതിൽ കുറച്ച് കുട്ടികളും ഉണ്ടായി അവരങ്ങനെ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് കഴിയുക അപ്പോൾ ഈ സുഹൃത്ത് വലിയ വലിയ നിലയിലുള്ള ആളാണ് അയാളങ്ങനെ വലിയ വലിയ കാര്യങ്ങളും വലിയ വിദേശ രാജ്യങ്ങളിലുമൊക്കെ പോയിക്കൊണ്ടിരിക്കണോ അപ്പം സംവിധായകനു വളരെ ഇഷ്ടമായി രസമാണ് ആ ഒരു ഭാഗത്താണെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ അതൊക്കെ ഇങ്ങനെ ചിത്രീകരിക്കുക അപ്പോൾ മറ്റവനൊരു പാടും സാറേ അവിടെ ഒരു നാല് പാട്ട് ഒരു രണ്ട് പാട്ടിന് ഒരു ചാൻസ് ഉണ്ട് നീയൊന്നും മിണ്ടാതിരിക്കൂ വേലായുധൻ കഥ പറയട്ടെ അങ്ങനെ എന്തുണ്ടായി അപ്പോൾ ഈ ദരിദ്രയായിട്ടുള്ള ഈ സ്ത്രീ ഇവനോട് പറയും നോക്കൂ നിങ്ങളുടെ ആ ഒരു സുഹൃത്തില്ലേ ആ സുഹൃത്തിനെ ഒന്ന് നിങ്ങൾക്ക് പോയി കണ്ടുകൂട്ടെ എന്തെങ്കിലും ഒരു സഹായം അഭ്യർത്ഥിച്ചൂട്ടെ പറയും ശരി ഒന്ന് പോവാം അങ്ങനെ ഈ സുഹൃത്തിനെ കാണാൻ വേണ്ടി പോകുന്നു അവിടെ എത്തിയപ്പോഴോ വലിയ ഒരു വിദേശ പ്രതിനിധികളൊക്കെ ആയിട്ടുള്ള ഒരു ആണ് വലിയൊരു കോൺഫറൻസിലാണ് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് സെക്യൂരിറ്റി എന്തോ പറഞ്ഞു ഉടനെ അദ്ദേഹം ഓടി വന്ന് ഇദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചു അപ്പോഴേക്ക് ഇവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം മതി കഥ ഇത് മതി വേലായതാ നീ ഇരിക്കൂ പറയൂ ഇനി എന്തുണ്ടായി ഇനി ഇത് നമുക്ക് ശരിയാക്കാം ഒരു കാര്യം ചെയ്യാം സമയം വൈകി പന്ത്രണ്ട് പന്ത്രണ്ടര ഇനി നമുക്ക് നാളെ ബാക്കി കേൾക്കാം എന്തായാലും ഇതിന് നല്ലൊരു സാധ്യതയുണ്ട് ഒരു കാര്യം ചെയ്യാം കഥ തിരക്കഥ ഒക്കെ വേലായുധൻ്റെ പേരിൽ അപ്പോൾ വേലായുധൻ പറഞ്ഞു അത് വേണ്ട സാറേ കാരണം ഇത് വ്യാസൻ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയിട്ടുള്ളതാണ് ഇതെന്റെ പേര് എന്ന് വയ്ക്കേണ്ടത് പറഞ്ഞതിൻ്റെ താത്പര്യം നമ്മൾ ഇതിനൊന്നും വേണ്ടി തല പുകയ്ക്കേണ്ട ഇവിടെ ഉണ്ട് എന്ന് പറയാം ഒന്ന് നോക്കിയാൽ മതി അതുകൊണ്ടാണ് സ്വാമി പറഞ്ഞത് ഫ്രോയിഡിൻ്റെയോ കാൻറ്റിൻ്റെയോ ഒന്നും വിശകലനമല്ല ഭഗവാൻ പറയാൻ പോണത് നിങ്ങൾ അതുമായിട്ട് താരതമ്യം ചെയ്യും ചെയ്യരുത് അങ്ങനെ ഒരു പഠനം മനസ്സിനെ സംബന്ധിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട് നമുക്കറിയാനും താത്പര്യമുള്ളതാണ് ഇവിടെ ഇവിടെ അർജുനൻ ചോദിക്കുന്നുണ്ട് എന്താണ് ചഞ്ചലം ഹി മന കൃഷ്ണ മനസ്സത്യന്തം ചഞ്ചലമാണല്ലോ ഭഗവാനെ എന്താണ് പ്രമാതി ബലവദൃഢം അത് ഇന്ദ്രിയങ്ങളെ ഇളക്കി മറിക്കാൻ പാകതയാർന്നതാണ് അങ്ങനെയുള്ള ഒന്നിനെ തസ്യ നിഗ്രഹം വായോഹോ ഇവ ദുഷ്കരം ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയെ പോലെയാണ് അർജുനൻ പറയുന്നത് വായുവിനെ കെട്ടിയിടണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാധിക്കുക ഇതുപോലെയാണ് മനസ്സിനെ അടക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് അതിനെ മനസ്സിലാവുന്നില്ല അങ്ങൊന്ന് പറഞ്ഞു തരൂ ഭഗവാൻ നോക്കാം എന്താ പറയുന്നത് ശ്രീ മഹാബാഹോ പറയുന്നു ഈ ഭഗവാന്റെ ഒരു സമീപനം നോക്കൂ നീ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് മാനേജ്മെന്റിൽ പറയും യു ആർ ഓക്കെ യു ആർ ഓക്കേ എന്ന് പറയാം നമ്മൾ ആദ്യം പറയാം യു ആർ നോട്ട് ഓക്കേ എന്നാ ഒരിക്കലും നമുക്ക് അയാളെ സ്വാധീനിക്കാൻ സാധ്യല്ല അർജുന നീ ശരിയാണ് ഏത് വിധത്തിൽ തകർന്ന് തരിപ്പണായിട്ടുള്ള ഒരാൾ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആദ്യം കൊടുക്കേണ്ടത് ഇതാണ് നീ ശരിയാണ് ഭഗവാൻ ഇതാണ് പറയുന്നത് അസംശയം മഹാബാഹോ നീ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് സംശയമില്ല അർജുന ഈ കാര്യത്തിൽ അല്ലാതെ നീ ശരിയല്ല ഞാൻ ശരിയാണ് എന്നല്ല അങ്ങനെയാണ് അത്ര ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ പിന്നെയോ ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഞാനും ശരിയല്ല നീയും ശരിയല്ല അങ്ങനെയാണല്ലോ ഈ നാട് ഒരു കാലത്തും നന്നാവില്ല ഞാനും നന്നാവില്ല അങ്ങനെയുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ സാധ്യല്ല എന്നാ മറിച്ച് നീ ശരിയാണ് ഞാനും ശരിയാണ് ഇതാണ് ഭഗവാന്റെ സമീപനം പറയണു മഹാബാഹോ അർജുന വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന അർജുന മനഹ മനസ് ദുർനിഗ്രഹം നിരോധിക്കാൻ പ്രയാസമുള്ളതാണ് ചലം ഇളകിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന കാര്യത്തിൽ അസംശയം സംശയമില്ല നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഭഗവാൻ പറയണു അഭ്യാസേന അഭ്യാസം കൊണ്ട് അഭ്യാസം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുള്ള പരിശീലനം അവിഛേദേന ശീലം അഭ്യാസ ആവർത്തിച്ചുള്ള പരിശീലനത്തിനാണ് അഭ്യാസം എന്ന് പറയുക ഭഗവാൻ പറയണു അഭ്യാസേന വൈരാഗ്യണ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഗൃഹ്യതേ സ്വാധീനിക്കപ്പെടുന്നു ഇതാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് അഭ്യാസവും വൈരാഗ്യവും മനസ്സിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം പഠിച്ചത് ആദ്യം പഠിച്ച പാഠം അങ്ങനെ ഇല്ല എന്നാണ് അല്ലേ മനസ്സ് എന്നൊന്ന് ഇല്ല ഉള്ളതെന്താണ് ചിന്തകൾ ഇതെപ്പോഴും വേണേ ഉള്ളത് ചിന്തകൾ ശരിക്കും ചിന്തകൾ കൂട്ടമായി ചേരുമ്പോഴാണ് മനസ്സ് എന്ന് പറയുന്നത് ചിന്തകൾ ഘനീഭൂതമാവുമ്പോൾ അത് നമ്മൾ ഉദാഹരണം കണ്ടു വൃക്ഷങ്ങളുടെ കൂട്ടത്തെ നാം കാട് എന്ന് പറയുന്നത് പോലെ ആളുകൾ കൂടുമ്പം ജനം എന്ന് പറയുന്നത് പോലെ ലക്ഷോഭിലം ചിന്തകൾ ഒന്നും രണ്ടും അല്ല ലക്ഷക്കണക്കിന് അതിന്റെ പ്രവാഹം ഒഴുക്ക് ഇതാണ് മനസ്സ് എന്ന് പറയാ അപ്പം മനസ്സ് എന്നൊന്ന് നിലനിൽക്കുന്നില്ല നിലനിൽക്കുന്നത് ചിന്തകൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം ഇത് പിടികിട്ടിയാല് കാര്യം വളരെ എളുപ്പമാണ് ഈ അഭ്യാസവും വൈരാഗ്യവുമാണ് പറയാൻ പോകുന്നത് എങ്ങനെയാണോ ആകാശത്തില് മേഘങ്ങൾ പടരുന്നത് ആകാശത്തിൽ മേഘങ്ങൾ പടരുന്നത് ഇതുപോലെയാണ് നമ്മിൽ ചിന്തകൾ വരുന്നത് ആകാശവും മേഘവും ഓർത്തു വയ്ക്കുക ഇതിങ്ങനെ വരും പോവും ഒന്ന് ക്ഷണികമാണ് മറ്റത് സ്ഥായിയാണ് ഒന്ന് ക്ഷണികമാണെങ്കിൽ മറ്റേത് സ്ഥായിയാണ് എന്താണ് അസ്വസ്ഥതകൾക്ക് കാരണം ഇതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം ഇത് മനസ്സിലായ കാര്യം മനസ്സിലാവും നമ്മുടെ അസ്വസ്ഥതയ്ക്ക് കാരണം എന്ത് അതായത് നമ്മുടെ സ്വരൂപം സ്വസ്ഥമാണ് എന്നുള്ളത് തന്നെ നമ്മുടെ സ്വരൂപം ശാന്തമാണ് സ്വസ്ഥമാണ് എന്നത് തന്നെ അതിന് കാരണം അത് മറ്റൊന്നിനെ അഡ്മിറ്റ് ചെയ്യില്ല നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ തൊട്ടാവാടിയുടെ മുള്ളു വലിയ ശരീരമാണെങ്കിലും അതിനിടം കൊടുക്കില്ല അത് അതിനെ റിജക്റ്റ് ചെയ്യും ഇതാണ് അസ്വസ്ഥതകൾ എന്ന് പറയാം അപ്പം നമ്മുടെ സ്വരൂപം തന്നെ ശാന്തമാണ് അശാന്തമായ സ്വരൂപത്തിലേക്ക് അശാന്തമായ ഒന്നിന് കടന്നു വന്നിട്ട് അതുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കുമ്പോഴേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പൊ നാം സ്ഥിരമായ ആകാശമാണെന്നും അതിൽ വന്നു പോകുന്ന മേഘങ്ങളെ പോലെ ക്ഷണികമാണെന്നും തിരിച്ചറിയാം ഭഗവാൻ ഇത് നേരത്തെ പറഞ്ഞു ആഗമാ പായന അനിത്യാഹ താൻ തിധിക്ഷസ്വഭാരത ഹേ അർജുന ഇത് വരുന്നതും പോകുന്നതുമാണ് നീയോ സ്ഥിരമായി നിലനിൽക്കുന്നതാണ് നീ ഉള്ളതാണ് മറ്റതോ ഇല്ലാത്തതാണ് ഒരു ചിന്തയോടും നമുക്ക് ശാശ്വതമായി നിലനിൽക്കാൻ സാധ്യമല്ല കാലാകാലം നമുക്ക് ഏത് ചിന്തയാണ് പോറ്റി നടക്കാൻ പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് നമ്മൾ ഇരിക്കുന്നത് ആചാര്യസ്വാമികൾ പറയും കുട്ടിക്കാലത്ത് കളിപ്പാട്ടങ്ങളോടും യുവത്വം വന്ന യുവത്വം ആർജിക്കുന്ന സമയത്ത് യുവതികളോടും വൃദ്ധാവസ്ഥയിൽ ഈ ആയിട്ട് അങ്ങനെ കഴിയണു ഇതിൻ്റെ ഇടയിൽ ആരും സ്വരൂപത്തെ അന്വേഷിക്കുന്നില്ലല്ലോ അഹോ കഷ്ടം എന്ന് പറയണു ബാലസ്താവത് ക്രീഡാസക്ത തരുണസ്താവത് തരുണീരക്ത വൃദ്ധസ്താവത് ചിന്താമഗ്ന പരമേ ബ്രഹ്മണി കോപിന ലഗ്ന അപ്പൊ ഇവിടെ ഒന്നും നമ്മൾ ഈ ഘട്ടങ്ങളിലൊന്നും ഈ ഒരു വിചാരം ഈ ഒരു വിശകലനം ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുക അപ്പം ഇതൊക്കെ വന്നും പോയും ഇരിക്കുന്നതാണ് ആഗമാ പായന അനിത്യാഹ വന്നും പോയും ഇരിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു എന്താണ് അഭ്യാസേന അഭ്യാസം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വലിയൊരു ഇരുമ്പിന്റെ കട്ട എടുത്ത് ഇങ്ങനെ പൊക്കി പൊക്കി കാണിക്കുക എന്നുള്ളതല്ല അതോ അഭ്യാസമാണ് ആവർത്തിച്ചുള്ള പരിശീലനം എന്നുള്ള നിലയ്ക്ക് ഇവിടെ വാക്കുകളൊന്നും ഇവിടെ ഇതുകൊണ്ട് ഇതുകൊണ്ടവിടെ പറഞ്ഞത് കിതാബുകൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല ലൈബ്രറിയിൽ പോയിരുന്ന് മനസ്സിനെ പഠിക്കാമെന്ന് വിചാരിച്ചാൽ സാധ്യമല്ല നിങ്ങൾ എത്ര ഗ്രന്ഥങ്ങൾ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളും മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ട് മനസ്സ് എന്ത് എന്നൊന്ന് എഴുതാം എന്ന് വിചാരിച്ചാൽ സാധ്യമല്ല നിരീക്ഷണം മാത്രേ ഇവിടെ നമ്മെ സഹായിക്കൂ എന്താണ് മനസ്സ് ചിന്തകൾ അപ്പം നമ്മുടെ ആചാര്യന്മാർക്ക് നമ്മളോട് പറയാനുള്ളത് നമ്മുടെ സ്വരൂപം അല്ലെങ്കിൽ പ്രകൃതം ഏ ആ പ്രകൃതത്തെ സ്വരൂപത്തെ വലിഞ്ഞു കയറി വരുന്ന ചിന്തകളെ കൊണ്ട് അപമാനിക്കരുതേ എന്നാണ് അതോ നയേത് അതോ ഗമയേത് മനസിലാവുന്നുണ്ടോ വലിഞ്ഞു കയറി വരുന്ന ഓരോ ചെറിയ ചെറിയ നാടൻ ഭാഷയിൽ പറഞ്ഞ നക്കാപ്പിച്ച ചിന്തകളുമായിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല ഇതിനെ എടുത്തു വച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരഭൂതമായി ഇരിക്കുന്ന ആ സത്യവസ്തുവിനെ അവഹേളിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയാ അഭ്യാസേന ആവർത്തിച്ചാർത്തിച്ച് ഹേ അർജുന പരിശീലിക്കൂ അതുകൊണ്ട് ഭഗവാൻ ഇവിടെ അർജുനനെ വിളിക്കണു ഹേ കൗന്തേയ ഇത് സാധ്യമായിട്ടുള്ള ഒരു അമ്മയുടെ പുത്രനാണ് നീ കുന്തിയമ്മക്ക് ഇത് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാം ഒരു വിപരീത സാഹചര്യങ്ങളിലും അവർ ഇളകിയിട്ടില്ല കുലുങ്ങിയിട്ടില്ല എന്ന് പറയാം നമ്മളും എപ്പോഴാണോ നാം അസ്വസ്ഥമാവുന്നത് ഏത് വ ചിന്തയാണ് വലിഞ്ഞു കയറി എൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണമാക്കിയത് അന്വേഷിക്കുക അതുകൊണ്ടാണ് പറയുന്നത് ദേഷ്യം പിടിക്കുമ്പോഴാണ് ഇവനെ പിടികിട്ടാൻ ഏറ്റവും സഹായിക്കുക എൻ്റെ ഇപ്പോഴത്തെ അസ്വസ്ഥതയ്ക്ക് കാരണം എന്താ നോക്കൂ ദയവ് ചെയ്ത് ചുറ്റുപാടുകളെ പഴി പറയുന്നത് നിർത്തൂ ഞാൻ അസ്വസ്ഥനാണോ ഇതാണ് ചോദ്യം എങ്കിൽ പ്രശ്നം പുറത്തല്ല എൻ്റെ ഉള്ളില നമ്മൾ ഈ ചുറ്റുപാടിനെയൊക്കെ പഴി പറയൽ നിർത്തുക ഏ ക്ലാസ് റൂമിലൊക്കെ നാൽപ്പത്തഞ്ച് കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടി ഹോംവർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവൻ എന്തു പറഞ്ഞാലും ടീച്ചർക്ക് ഒരു മൂന്ന് പ്രാവശ്യം കൊടുക്കണം മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഒരു പ്രാവശ്യം മതി അപ്പം ടീച്ചർ അവനോട് ചോദിക്കുന്നതാണ് എന്താ നിനക്ക് ഇവരെ പോലെ നീ എന്താ ഒരു സ്പെഷ്യൽ അല്ലേ എന്തുകൊണ്ട് നിനക്ക് ഇവരെ പോലെ ആയി കൂടാ ഇത് തെറ്റാണെന്നാ ടീച്ചറെ ഞാൻ ഈ നാൽപ്പത്തിനാല് പേരെ പോലെ അല്ല എന്ന് ഓരോ പ്രാവശ്യവും പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ നമ്മൾ ശ്രമിക്കുന്നത് എന്താ ഈ നാൽപ്പത്തിനാലിൻ്റെ കൂടെ തന്നെ ഇവനെയും പെടുത്താൻ അല്ലെങ്കിൽ ഭഗവാനും അങ്ങനെ പറയുമായിരുന്നു അർജുനോട് അതുകൊണ്ട് ചുറ്റുപാടിന് അല്ലെങ്കിൽ നമ്മുടെ സമീപത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതാണ് എൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണം അത് നീക്കിയ പ്രശ്നം തീരും ഇല്ല പ്രശ്നം തീരാൻ പോകുന്നില്ല പ്രശ്നം വേറെ ഉണ്ടാവും അന്വേഷിക്കൂ പ്രശ്നങ്ങളൊന്നും തീരില്ല അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയണോ അഭ്യാസേന വൈരാഗ്യേണ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിഗത രാഗ തസ്യ ഭാവ വൈരാഗ്യം രാഗം പോയിട്ടുള്ളത് ക്ഷണികമായതിൽ രാഗമില്ലായ്മ വിശേഷേണ രാഗ നല്ലവണ്ണം രാഗം സ്ഥിരമായിട്ടുള്ളതിൽ അപ്പൊ സ്ഥിരമായതിൽ ഇരിക്കുമ്പം അസ്ഥിരമായതിനോട് താതാത്മ്യം പ്രാപിക്കാൻ നമുക്ക് തോന്നില്ല വെറുതെ എന്തിനാ നമ്മളിങ്ങനെ നമ്മുടെ ശാന്തി കളയുന്നത് നിസാര കാരണങ്ങളും മതി കല്യാണത്തിന് ക്ഷണിച്ചില്ല ചിലപ്പോ അവര് തിരക്കിലായിരിക്കും എന്നാലും നമ്മളെ അറിയിച്ചില്ലല്ലോ അവരിപ്പവരാളായി പോയി അല്ലേ ഒരു കീറപ്പായ തിരുവനന്തപുരത്ത് വന്ന ഞാനാണ് കയറി സ്ഥലം കൊടുത്തത് ഇപ്പോൾ മക്കളൊക്കെ വലുതായി ജോലിയായി ഇപ്പം വേണ്ട അല്ലേ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ചിന്തകളെയൊക്കെ വലിച്ചു കയറ്റി നമുക്ക് ഭക്ഷണത്തിന് രുചിയില്ല കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അവർ സുഖമായിട്ട് ഉറങ്ങണു അല്ലേ ഒരാൾക്കും കടന്നു വരാൻ നിങ്ങൾ അവസരം കൊടുക്കരുത് അഥവാ വരുന്നുവെങ്കിലോ നല്ലൊരാതിഥേയനായിട്ടിരിക്കുക സൽക്കരിക്കുക വിട്ടയ്ക്കൂർ പൂർണ്ണ പൂർണ്ണമതച്ച പൂർണ്ണ പൂർണ്ണമാതായ പൂർണ്ണമേവാ ഓം ശാന്തി